നമസ്കാരം. 2800 വർഷം പഴക്കമുള്ള ചുംബനം കേൾക്കുമ്പോൾ നമുക്ക് കൗതുകപരമായി തോന്നാം. എന്നാൽ പുരാവസ്തു ഗവേഷകരെ പോലും അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു 1970കളിൽ വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ അസർബൈജാൻ പ്രവിശ്യനുള്ള ടെപ്പ ഹസൻലു നഗരത്തിൽ നടത്തിയ ഖനനത്തിൽ കണ്ടെത്തിയത്. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായിരുന്നു ഇവിടെ ഖനനം നടത്തിയത്. മണ്ണിനടിയിൽ പരസ്പരം ചുംബിക്കാനാവുന്ന രീതിയിൽ അവശേഷിക്കപ്പെട്ട രണ്ട് അസ്ഥികൂടങ്ങളായിരുന്നു ഇവർ ഇവിടെ നിന്നും പുറത്തെടുത്തത്. പിന്നീട് ഇത് ഹസൻലു കമിതാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ധാന്യം സംഭരിക്കുന്നതിനായി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇഷ്ടിക പത്തായത്തിലായിരുന്നു അവർ കിടന്നിരുന്നത്. പിന്നീടുള്ള പഠനങ്ങളിൽ ഇവയ്ക്ക് 2800 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. പെൻസിൽവാനിയ സർവകലാശാലയുടെ ഭാഗമായ പുരാവസ്തു നരവംശാസ്ത്ര മ്യൂസിയമായ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി മ്യൂസിയം ഓഫ് ആർക്കിയോളജി ആൻഡ് ആന്ത്രോപോളജിയിലാണ് ഈ അസ്ഥികൂടങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു ആണും പെണ്ണുമായി തോന്നാമെങ്കിലും ഇവയുടെ ലിംഗം നിർണ്ണയിക്കാൻ ഗവേഷകർക്ക് ഇതുവരെയും ആയിട്ടില്ല. ആക്രമണകാരികളിൽ നിന്നും രക്ഷതേടി പത്തായത്തിനുള്ളിൽ ഒളിച്ചിരുന്ന രണ്ടുപേരുടെ അവശിഷ്ടങ്ങളാണ് ഹസൻലു കമിതാക്കൾ എന്നാണ് ഗവേഷകരുടെ നിഗമനം. നഗരം മുഴുവൻ പടർന്നു പിടിച്ച തീയിൽ നിന്നുണ്ടായ പുക മൂലം ഇവർ ശ്വാസം മുട്ടി മരിച്ചതാവാമെന്നും കരുതുന്നുണ്ട്. ഹസൻലു കമിതാക്കൾക്ക് പുറമെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർമാരായ ആളുകളുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്തെന്ന് കരുതുന്ന 30,000 വർഷം പഴക്കമുള്ള ഒരു സെമിത്തേരിയും ഇവിടെയുണ്ട്. സാധാരണ പോലെ ആളുകൾ വസിച്ചിരുന്ന ഒരു നഗരമായിരുന്നു ഹസൻലു. BC 800 കാലഘട്ടത്തിൽ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് ഹസൻലു നഗരം പൂർണ്ണമായും നശിക്കപ്പെട്ടു. എഴുതപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ഈ നഗരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഗവേഷകർക്ക് വീണ്ടെടുക്കാനായില്ല. അതിനാൽ ഇതിനെ ചരിത്രകാരന്മാർ പ്രോട്ടോ ഹിസ്റ്റോറിക് എന്നാണ് വിളിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് സൈറ്റിൽ നിന്നും കണ്ടെടുത്ത ഈ ഭൗതിക വസ്തുക്കൾ. അലങ്കരിച്ച വെള്ളിപ്പാത്രം, കട്ടിയുള്ള ഒരു സ്വർണ്ണപാത്രം, സ്വർണ്ണപ്പിടിയുള്ള ഒരു കത്തി, പൊള്ളയായ രണ്ട് വെങ്കല കുതിരത്തലകൾ എന്നിവയും ഇവിടെ നിന്ന് കണ്ടെടുത്ത പ്രധാനപ്പെട്ട ചില വസ്തുക്കളാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.